ഫസ്റ്റ് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിലൊന്നും നമുക്ക് പൊതുപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രസന്റേഷൻ നമ്മളിന്ന് മൊത്തം 19 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 10 ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 9 2 മുതൽ 3 മാർക്ക് ചോദ്യങ്ങൾ, ഇതാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് സിലബസ് പ്രകാരം റിവ്യൂ C++ എന്ന ചാപ്റ്ററിൽ നിന്നും പരമാവധി 5 മാർക്കിൻ്റെ വരെ ചോദ്യങ്ങൾ നമുക്ക് പൊതുപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ നമ്മൾ പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ 4 മുതൽ 7 വരെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ ഒരു റിവ്യൂ C++ പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുന്നു. പിന്നീട് കുറച്ച് അഡീഷണൽ ആയ കുറച്ച് ടോപ്പിക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നെസ്റ്റഡ് ലൂപ്പ്, അതുപോലെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്സ് എന്ന 2 അഡീഷണൽ ആയ പുതിയ ടോപ്പിക്ക് നമ്മൾ ഈ പ്ലസ് 2 1-ാമത്തെ ചാപ്റ്ററിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ 4 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ബേസിക്സ് ഓഫ് C++ എന്ന ഒരു സെക്ഷനാണ് ആദ്യ സെക്ഷനായിട്ട് നമ്മൾ ഇവിടെ ഈ റിവ്യൂ C++ പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട ക്യാരക്ടർ സെറ്റ്, ടൈപ്പ് മോഡിഫയർ, ഡേറ്റ ടൈപ്പ് പോലെയുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓപ്പറേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സിൻ്റെ പലതരം ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അതേപോലെ ടൈപ്പ് കാസ്റ്റിംഗ്, കാസ്കേഡിംഗ് പോലെയുള്ള ബേസിക്സ്. പിന്നീട് ഞാൻ പറഞ്ഞ 2-ാം സെക്ഷൻ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷൻ. പിന്നീട് അവസാന സെക്ഷൻ എന്ന് പറയുന്നത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്സ്. ഇതിങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ 1-ാം ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 1-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ, ദ ക്യാരക്ടർ സെറ്റ് യൂസ്ഡ് ഇൻ C++ ഈസ് ഡാഷ്. C++ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരമാണ് ആസ്കി. ആസ്കിയുടെ അബ്രിവേഷൻ ആണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇനി 2-ാം ചോദ്യത്തിലോട്ട് വന്നാൽ, ദ ആസ്കി വാല്യൂ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ ഈസ് ഡാഷ്. ഇത് കമ്പ്യൂട്ടർ സയൻസിൽ ചോദിച്ചൊരു പ്രീവിയസ് ചോദ്യമാണ്. ക്യാപിറ്റൽ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ ആണ് 65, എന്നാൽ ചെറിയ അക്ഷരം എ ആണെങ്കിൽ 97. ഇനി 3-ാം ചോദ്യം, ഡാഷ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളെയാണ് ടോക്കണുകൾ എന്നറിയപ്പെടുന്നത്. ഇനി 4, കീവേഡ്സ് ആർ ആൾസോ കോൾഡ് ഡാഷ്. ഇത്രമാണ് റിസർവ് വേർഡ്സ്. ഇനിയും 5-ാം ചോദ്യം, ഡാഷ് ആർ ഡാറ്റ ഐറ്റംസ് ഹൂസ് വാല്യൂ ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിംഗ് പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നിടത്ത് വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഡേറ്റ ഐറ്റത്തെ പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ടോക്കണിനെ പറയുന്ന പേരെന്താണ് ചോദ്യം. ഉത്തരമാണ് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ലിറ്ററൽസ്. ഇനി 6-ാം ചോദ്യം, ദ ഡേറ്റ ഓൺ വിച്ച് അൻ ഓപ്പറേറ്റർ ആക്ട് അപ്പോൾ ഈസ് കോൾഡ് ഡാഷ്. ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ഓപ്പറാൻഡ്. 7-ാം ചോദ്യം, ഡാഷ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടർ എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ്. ഡബിൾ കോഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്യാരക്ടേഴ്സിന് അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദ്യം. ഉത്തരം ആണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. എ സ്ട്രിംഗ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോഡ്സ്. ഇനി 8-ാം ചോദ്യം, ഡാഷ് ഹാസ് സിന്റാറ്റിക് ആൻഡ് സിമാറ്റിക് മീനിങ് ടു ദ കമ്പൈലർ. അതിൻ്റെ ഉത്തരമാണ് പഞ്ചുവേറ്റേഴ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റേഴ്സ്. ഇനി 9-ാം ചോദ്യം, ഡാഷ് ആർ മീൻസ് ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ദ അസോസിയേറ്റഡ് ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ഡേറ്റ. ഡേറ്റയും ടൈപ്പിനെയും ഡേറ്റ ടൈപ്പിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെ ഐഡന്റിഫൈ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്, അതാണ് ഉത്തരമാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി 10-ാം ചോദ്യം, ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടീവ് യൂണിറ്റിൻ്റെ C++ പ്രോഗ്രാം ഈസ് കോൾഡ് ഡാഷ്. ഉത്തരമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി 11-ാം ചോദ്യം, ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് 1 ഡേറ്റ ടൈപ്പ് ഇൻറ്റു അനദർ. ഒരു ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതിന് രണ്ടുപേരും ഉണ്ട്, ഇംപ്ലിസിറ്റും ഉണ്ട് എക്സ്പ്ലിസിറ്റും ഉണ്ട്. ഇനി 12-ാം ചോദ്യം, ദ ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ഇൻ C++ ഈസ് കോൾഡ് ഡാഷ്. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. അതിനെ അറിയപ്പെടുന്നതാണ് ഇൻസേർഷൻ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. വീണ്ടും 13-ാം ചോദ്യം, ദ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ഇൻ C++ ഈസ് കോൾഡ് ഡാഷ്. ഉത്തരമാണ് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ.
ചോദ്യം, ഡാഷ് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എ കോൺസ്റ്റന്റ് ഇൻ സി പ്ലസ് പ്ലസ്. ഒരു കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് സി ഒ എൻ എസ് ടി. ഇനി അടുത്ത ചോദ്യം, പതിനൊന്ന് ചോദ്യം, ഡാഷ് ഇസ് ആൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ഇൻ സി പ്ലസ് പ്ലസ്. സി പ്ലസ് പ്ലസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ എക്സാമ്പിൾ ആണ് ഡു വൈ ലൂപ്പ്. പതിനാറാമത് ചോദ്യം, ഡാഷ് കീവേഡ് ഈസ് യൂസ് ടു ടെർമിനേറ്റ് എ ലൂപ്പ്. ഉത്തരമാണ് ബ്രേക്ക്. പതിനേഴാം ചോദ്യം, ഡാഷ് ആർ യൂസ് ടു കൺട്രോൾ ദ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ നോർമൽ എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. പതിനെട്ടാം ചോദ്യം, പ്ലേസിംഗ് എ ലൂപ്പ് ഇൻസൈഡ് അണ്ടർ ലൂപ്പ് ഈസ് കോൾഡ് ഡാഷ്. ഉത്തരമാണ് നെസ്റ്റഡ് ലൂപ്പ്. പത്താം ചോദ്യം, ഡാഷ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ് ടു ഇൻക്ലൂഡ് എ ഹെഡർ ഫയൽ ഇൻ എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം. ഉത്തരമാണ് ഹാഷ് ഇൻക്ലൂഡ്. ഇരുപതാം ചോദ്യം, ഡാഷ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഉത്തരമാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഇരുപത്തൊന്ന്, ടോക്കൺസ് ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദിയർ വാല്യൂ ഡ്യൂറിംഗ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആർ കോൾഡ് ഡാഷ്. ഉത്തരമാണ് കോൺസ്റ്റന്റ്സ്. കോൺസ്റ്റന്റ്സിന്റെ വേറെ പേരാണ് ലിറ്ററൽസ്. കോൺസ്റ്റന്റ്സ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് സി ഒ എൻ എസ് ടി. ഈ 21 ചോദ്യവും ബേസിക്സ് ഓഫ് സി പ്ലസ് പ്ലസ് എന്ന സെക്ഷനകത്ത് വരുന്ന ചോദ്യങ്ങളാണ്. പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 4 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സിനകത്തു നിന്നാണ് ഈ ബേസിക്സ് ഓഫ് സി പ്ലസ് പ്ലസ് എന്ന സെക്ഷൻ ഉൾപ്പെടുന്നത്. നമ്മൾ പ്ലസ് വണ്ണിനകത്ത് 4 മുതൽ 7 വരെ ചാപ്റ്റേഴ്സിലാണ് ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇനിയും 2 മുതൽ 3 മാർക്കുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാം ചോദ്യമാണ്, വാട്ട് ആർ ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുകയുണ്ടായി സി പ്ലസ് പ്ലസിനകത്ത് യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റാണ് ആസ്കി എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം ലാംഗ്വേജിന് ആൽഫബറ്റിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ലാംഗ്വേജിന് തിരിച്ചറിയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി രണ്ടാം ചോദ്യം, വാട്ട് ആർ ടൈപ്പ് മോഡിഫയർ. ഒരു പ്രീവിയസ് ചോദ്യമാണ്. ടൈപ്പ് മോഡിഫയർ എന്ന് പറഞ്ഞാൽ സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട് പോലെയുള്ള കീബോർഡുകളെയാണ് ടൈപ്പ് മോഡിഫയർ എന്ന് പറയുന്നത്. ബേസിക് ഡേറ്റ ടൈപ്പിന്റെ സൈസും റേഞ്ചും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന കീവേഡുകൾ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാം ചോദ്യം, വാട്ട് ഈസ് ടൈപ്പ് കൺവേർഷൻ. ഒരു ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ഡേറ്റ ടൈപ്പിനോട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതിനെ രണ്ട് തരമായിട്ട് ക്ലാസിഫിക്കേറ്റുണ്ട്. രണ്ട് തരമുണ്ട്, ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. ഇംപ്ലിസിറ്റിനെ ടൈപ്പ് പ്രൊമോഷൻ എന്നും എക്സ്പ്ലിസിറ്റിനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നു. ഇനി നാലാം ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഇൻ സി പ്ലസ് പ്ലസ്. നേരത്തെ പറഞ്ഞു സി പ്ലസ് പ്ലസിലെ ലൂപ്പുകൾ രണ്ട് തരമുണ്ട്. ഒന്ന് എൻട്രി കൺട്രോൾ ലൂപ്പും രണ്ട് എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ എക്സാമ്പിളാണ് ഡൂ വൈൽ എന്ന് പറയുന്ന ലൂപ്പ്. ഫോർ വൈൽ പോലെയുള്ള ലൂപ്പുകളെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയും. ഒരു എൻട്രി കൺട്രോൾ ലൂപ്പിനകത്ത് കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യൂ. എന്നാൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ പ്രത്യേകത, കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി അഞ്ചാം ചോദ്യം, വാട്ട് ആർ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. കൺട്രോൾ സ്ട്രക്ചേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് രണ്ട് തരമുണ്ട്. ഒന്ന് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലിസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ട് ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഇഫൽസ് എന്ന് പറയുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുന്നു. ഇഫൽസ് സ്വിച്ച് പോലെയുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുകളാണ്. ഫോർ പോലെയുള്ളത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഇനി ആറാം ചോദ്യം, പ്രെഡിക്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം കോഡ്. ഒരു പ്രോഗ്രാം കോഡ് തന്നിട്ടുണ്ട്, അതിന് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുക. ഇഫ് ഐ ഈസ് ഈക്വൽ ടു 7 കണ്ടിന്യൂ സി ഔട്ട് ഐ എന്ന് പറയുന്നത്. അവിടെ നോക്കിയാലേ അവൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യുന്നു. അവിടെ 7 എന്ന് പറയുന്ന പ്രിന്റ് ചെയ്യുന്നു, കാരണം 7 എന്ന് പറയുന്ന വരെ ആവുന്ന അവസരത്തിൽ കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ താഴോട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയ സി ഔട്ട് ഐ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അതായത് 7 എന്ന് പറയുന്ന വരെ പ്രിന്റ് ചെയ്യുന്നില്ല, ബാക്കി 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നു. ഇനി ഏഴാം ചോദ്യം, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ബ്രേക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലൂപ്പ് ടെർമിനേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ബ്രേക്ക്. കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന അവസരത്തിൽ കണ്ടിന്യൂ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, മറിച്ച് അടുത്ത ഐട്രേഷനിലോട്ട് കൺട്രോൾ ജമ്പ് ചെയ്യുന്നു. ഇതാണ് ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം. ഇനി എട്ടാം ചോദ്യം, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് എക്സിറ്റ്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രേക്ക് എന്ന് പറയുന്ന
സോറി എക്സിറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. രണ്ടും ജമ്പ് സ്റ്റേറ്റ്മെന്റുകളാണെന്ന് മനസ്സിലാക്കുക. ഒമ്പതാം ചോദ്യം, എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമർ വിഷസ് ടു യൂസ് ദ ഐഡന്റിഫയർ പൈ ഇൻ ഹിസ് പ്രോഗ്രാം കോഡ് വെയറെവർ 3.14 അപ്പിയർ. റൈറ്റ് സി പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് ഫോർ സച്ച് ഡിക്ലറേഷൻ. അവിടെ 3.14 എന്ന് പറയുന്ന വില കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ഇടുക എന്നാണ് ചോദ്യം. വളരെ എളുപ്പമാണ്. സി ഒ എൻ എസ് ടി പ്ലോട്ട് പൈ ഈസിക്കൽ 3.14. ഇത് ഒരു പ്രീവിയസ് ചോദ്യമാണ്, കമ്പ്യൂട്ടർ സയൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ് ഈ ഒമ്പതാമത്തെ ചോദ്യം. കാരണം സി ഒ എൻ എസ് ടി എന്ന് പറയുന്ന കീവേഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്.